അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതിൻ്റെ ക്രാഷ് ഗാർഡ് നമ്മുടെ ബുൾബാർ അത് എങ്ങനെ ഉണ്ടാക്കുന്ന എന്നുള്ള ട്യൂട്ടോറിയൽ ഇടുന്നത്. അപ്പം ഇപ്പോൾ ടോപ്പിക്കൊന്നും അത്ര കിട്ടുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതെല്ലാം നമുക്ക് ഇങ്ങനെ ട്യൂട്ടോറിയലായിട്ട് ഇടുന്നതാണ്. അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പം മാത്രമേ നിങ്ങൾ നമ്മൾ ഇന്ന് പുതിയ വീഡിയോസ് ആദ്യം തന്നെ കാണാൻ കഴിയൂ. ഓക്കെ, അപ്പം ഇപ്പം നമ്മുടെ കൊണ്ടോടിയുടെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി ഇപ്പോൾ ഇതിൻ്റെ വർക്കിലോട്ട് ഞാൻ കിടക്കുകയാണ്. ഇതിനകത്ത് ഇനി സീറ്റൊക്കെ വെക്കാനുണ്ട്, ശകലം കൂടി പണിയുണ്ട്. ഈ വീഡിയോ ഇപ്പം വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് പണി നടന്നിട്ടുണ്ട്. വീഡിയോ അത് കഴിഞ്ഞ് അതിന് മുമ്പാണ് ഷൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പം ഇനി സ്റ്റിയറിങ്ങിൻ്റെ കുറച്ച് വണ്ണൊക്കെ കുറയ്ക്കണം. ശകലം ശകലം ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സെഡോണൊക്കെ ഇറങ്ങുന്നതാണ് ഉടനെ, എല്ലാം വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഇനിയിപ്പോൾ അതിൻ്റെ കൺവേർഷനും പിന്നെ ആ ഡാഷ് ബോർഡ് ഒന്ന് മാറ്റിയാലും മതി, പിന്നെ കൺവേർഷൻ ചെയ്ത് ഇറക്കിയാലും മതി, അത്രേ ഉള്ളൂ. 3D വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് മോഡ് ഇത് തന്നെ ആക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഗൈസ് അതിന് വേണ്ടി നിങ്ങൾ നമ്മൾ സാധാരണ ക്യൂബ് എടുക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഒരു സിലിണ്ടർ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ഞാൻ കുറച്ച് സ്പീഡാക്കി, കാരണം ഇത് വന്നപ്പോൾ കുറേ ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നെറ്റിൻ്റെ ശകലം പ്രോബ്ലം ഉണ്ടേ, അപ്പോൾ അതാണ് കുറച്ച് ലെങ്താക്കി. ഓക്കെ, അപ്പോൾ അതിന് അത് കഴിഞ്ഞ് ഞാൻ ഡബ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് കാണും. പിന്നെ നിങ്ങൾ അത് തന്നെ എടുത്ത് കോപ്പി ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സൈസ് അതിനേക്കാണ് ഇച്ചിരി കൂടി കൂട്ടുക. വീഡിയോ സ്കിപ്പ് ചെയ്യില്ല, സ്കിപ്പ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പം അത് ഏകദേശം ലെവലിൽ വരുന്ന രീതി ആക്കിയിട്ട് പിന്നെ അതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുക്കുക, എന്നിട്ട് ചിരിച്ച് വെക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മളെല്ലാം സെറ്റാക്കുന്നതാണ്. അതൊന്നുകൂടെ ഒന്ന് ചിരിച്ച് വെക്കുക, അന്നേരം ഒരു നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ ഉള്ള പോലെ ആവത്തുള്ളൂ. ഓക്കെ, പിന്നെ അതും ഒന്നുകൊണ്ട് അത് കോപ്പി ചെയ്യുക. അപ്പുറത്തെ സൈഡിൽ അല്ല, ആദ്യം നമുക്ക് അടിയിലത്തെ ബാക്കി ഇരിക്കുന്ന പോർഷൻ ഒന്ന് സെറ്റാക്കാം. ഇത് അങ്ങനെ മേളിൽ ശകലം പൊങ്ങിക്കുന്ന പക്ഷേ നമുക്ക് ലാസ്റ്റ് സെറ്റാക്കാം, ഫൈനലിനകത്ത് സെറ്റാക്കാം. അതെടുത്ത് ഒന്നുകൂടെ കോപ്പി ചെയ്യുക, എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ വെക്കാനാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ചുമ്മാ അത് കറക്കി വിട്ടാൽ മതി. പണി തീർന്നിട്ടില്ല, ഇനിയും കുറേ പണി കിടപ്പുണ്ട്. ഇനി നമുക്ക് കർവിങ് വരുത്തണം അടിയിലത്തെ ഭാഗത്ത്. അതിന് വേണ്ടി നിങ്ങൾ മൊത്തം സെലക്ട് ചെയ്യുക. അതല്ല ഈ ഫേസ്, നമ്മുടെ ഫേസ് ടൂൾ ഫേസ് സെലക്ഷൻ ഓണാന്ന് ഉറപ്പാക്കണം. എന്നിട്ട് കട്ട് ചെയ്യുന്ന ഓപ്ഷൻ നിൽക്കിയിട്ട് ഒന്ന് പുറകോട്ട് വെക്കുക. അപ്പോൾ അത് ഇങ്ങനെ കർവ് ആവുന്നതാണ്. ഒന്നുകൂടെ നിൽക്കുക, അത് ശകലം കൂടി കർവ് ആവും. ഇപ്പോൾ നമ്മൾ ഈ സൈഡ് ഏകദേശം അതുപോലെ ആയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിൽ ഞാൻ മിറർ ചെയ്ത് നോക്കട്ടെ, ശരിയാവുമോ എന്നറിയത്തില്ല. ഓ ശരിയായി, ആദ്യമായിട്ട് ഞാൻ മിറർ ചെയ്തിട്ട് ശരിയാവുന്നു. കൗളൊക്കെ ഞാൻ മിറർ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ സെറ്റായിട്ടില്ല. ഒന്നെങ്കിൽ വളഞ്ഞിരിക്കുക, അതാണ് പ്രശ്നം വരുന്നത്. ഇതിപ്പോൾ വലിയ സീൻ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മിററിങ്. എന്നിട്ട് ഇനി അവിടെ നമുക്ക് ബ്ലാക്ക് പോർഷൻ വേണം, അത് സെപ്പറേറ്റ് ക്യൂ, അത് സിലിണ്ടർ തന്നെ വേണം. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ കളറേ കിട്ടത്തുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഡൈമെൻഷൻസ് മാറ്റി കൊടുക്കുക. ഓക്കെ, ഇനി അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ കളറ് മാറ്റാം, ബ്ലാക്ക് ആക്കാം. അത് തന്നെ എടുത്ത് അപ്പുറത്തോട് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് പോർഷൻ സെറ്റായിട്ടുണ്ട്. നമുക്ക് കളറ് മാറ്റാം ഈ നമ്മുടെ ഫുൾ ബമ്പറിൻ്റെ. ഈ സൈഡ് നമുക്ക് ബ്ലാക്ക് ആണല്ലോ സാധാരണ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം ഈ കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറേ പണിയുണ്ട്. നമുക്ക് ലൈറ്റ് ആഡ് ചെയ്യണം, ഫോഗ് ലാമ്പ്. സ്പിയർ സെലക്ട് ചെയ്യുക,
അതിൻ്റെ വിഡ്ത്ത് ഇച്ചിരി കുറയ്ക്കുക, എല്ലാം കുറയ്ക്കണം. അത് തന്നെ ഒന്ന് കോപ്പി ചെയ്യുക. ഇതിൻ്റെ എന്നിട്ട് മറ്റേ കാണാൻ കുറച്ചും കൂടി വിട്ടു കൊടുക്കുക. നമ്മുടെ ഈ പ്രിസ്മ തിരി അങ്ങനെയൊക്കെ ലൈറ്റ് വെച്ചാൽ ഒരു ഇച്ചിരി ഭംഗി കാണത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ ഇരിക്കും. ബോർഡർ സെറ്റാക്കുക, ഞാൻ കളർ മാറ്റുക, മഞ്ഞ കൊടുക്കാം. അത് തന്നെ ഒന്നുകൂടെ കോപ്പി ചെയ്ത് അപ്പുറത്തെ സൈഡിൽ വെക്കണം. ഓക്കെ, നമുക്ക് അടിയിലും ഒരു ലൈറ്റ് കൊണ്ട് സെറ്റാക്കാം, അപ്പോഴേ കറക്റ്റ് ഫോഗ്ലാം പോലെ ആകത്തുള്ളൂ. അല്ലാതെ അത് തന്നെ കോപ്പി ചെയ്താലല്ല, നമുക്ക് ആദ്യം ടെസ്റ്റ് സെറ്റാക്കാം. നമ്മുടെ AKBD സെഡോൺ നിങ്ങൾ കണ്ടതാണ്, നമ്മുടെ ബമ്പറി ജോസഫ് ഏട്ടൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടമുള്ള പോലെ ആക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ചുമ്മാ ടൈപ്പ് ഇത് ഈ വളച്ചെടുക്കാനാണ് പാട്. നമുക്ക് സാധാ മാനുവൽ രീതി തന്നെ വളച്ചെടുക്കാം, നമ്പരൊന്നും ഇട്ട് വളച്ചാൽ ശരിയാവത്തില്ല. സൈഡിൽ എന്ത് എഴുതി വരുന്നുണ്ട്? അപ്പോൾ 90 ആക്കി കൊടുക്കാം. ഓ, തലയിഴിഞ്ഞു പോയി, അപ്പോൾ 0 ആക്കി മതി. കുറയും, അപ്പോൾ 0 ആക്കാം. ഓ, സെറ്റായി. നിങ്ങളവിടെ അതിൻ്റെ സൈസൊക്കെ കുറച്ച്, അല്ല അത് നിങ്ങൾ നിങ്ങൾ എന്ത് പേര് വേണമെങ്കിൽ ഇട്ടു, ഞാൻ ഇത് എൻ്റെ പേരാണ് ഇപ്പോൾ ഇടുന്നത്. കളർ ഇഷ്ടമുള്ള കൊടുക്കാം, എന്നിട്ട് ഇങ്ങോട്ട് വെക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ അത് ബാക്കിലോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇച്ചിരി തള്ളി നിൽക്കുന്നത്, അപ്പോൾ ബാക്കിലോട്ട് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എൻ്റെ ഇച്ചിരി റൊട്ടേഷൻ ശരിയാക്കുക. അപ്പോൾ ഇപ്പം നമ്മുടെ ബമ്പർ ഏകദേശം സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് ട്യൂട്ടോറിയൽസ് പഠിക്കാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം സെറ്റാക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത് ടോപ്പിക്കൊന്നും കിട്ടുന്നില്ല, അപ്പോൾ അതാണ് ഇച്ചിരി വീഡിയോക്കൊക്കെ ഇച്ചിരി ലാഗ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സംശയമുള്ള കമൻറ്റ് ചെയ്യുക, നമുക്ക് എല്ലാം ഇടാവുന്നതാണ്. ഇതൊരു ഫോഗ്ലാമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് വീഡിയോ ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.